ഡോക്ടർ ബി ജയരാജ് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഇത് ഏത് ദിവസം നടത്തിയ അഭിമുഖമാണ് എന്നറിയില്ല എന്ന് രണ്ട് ദിവസം മുൻപാണ് ഈ അഭിമുഖം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് പുതുതായി വളച്ചൊടിച്ചവയല്ല പി ജയരാജൻ്റെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഇനിയും തുറന്നു പറച്ചിലുകൾ ഇനി വരാനിരിക്കുന്ന പുസ്തകത്തിൽ ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നുണ്ട് അതായത് ഇതുവരെ ഉണ്ടായിരുന്ന സർക്കാരിന്റെ നിലപാടുകൾ സി പി എമ്മിന്റെ നിലപാടുകൾക്കൊക്കെ ഘടകവിരുദ്ധമായി തന്നെയാണ് തന്റെ അഭിപ്രായം കേരളത്തിൽ മത തീവ്രവാദമുണ്ട് എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയുമൊക്കെ മതരാഷ്ട്രവാദികളാണ് രാഷ്ട്രവാദികളാണ് അവരെ എതിർക്കേണ്ടതുണ്ട് എന്ന് ജയരാജ് പറഞ്ഞു പറഞ്ഞുവെക്കുക തന്നെയാണ് അപ്പോൾ ആ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടോ എന്നുള്ള സംശയമാണ് സി ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഇതേ ലൈൻ തന്നെയാണ് സി പി എം വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം തന്നെയാണ് ജയരാജൻ ഇവിടെ പുതിയതായിട്ടൊന്നും പറയുന്നില്ല പഴയ സംഭവങ്ങൾ കോട്ട് ചെയ്ത് പറയുന്നു എന്നുള്ളതല്ലാതെ ഇതേ സമീപനം തന്നെയാണ് എസ് ഡി പി ഐ ആണെങ്കിലും ശരി പി എഫ് ഐ ആണെങ്കിലും ശരി ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും ശരി റാഡിക്കൽ ഇസ്ലാമിന്റെ വോട്ട് വേണ്ടെന്നും റാഡിക്കൽ ഇസ്ലാമുമായിട്ട് യാതൊരു ചങ്ങാത്തത്തിനും തയ്യാറല്ലെന്നും വ ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കപ്പെടേണ്ടതാണെന്നുള്ള സമീപനം തന്നെയാണ് സി പി എമ്മിന്റെ നിലപാട് പിന്നെ അതിനകത്ത് വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം ചേർത്തിട്ടുള്ളതായിട്ട് ഇലക്ട്രൽ ഗെയിംസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ് അതിന്റെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞി പി ഈ ഈ പറഞ്ഞതുപോലെ ഈ ചെറിയ ചെറിയ നീക്കുപോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാദേശിക രാഷ്ട്രീയം ആവുമ്പോഴത്തേക്കും അതിന് ഞാൻ അംഗീകരിക്കാമെന്നില്ല പഞ്ചായത്ത് തലത്തിൽ പോലും ഒരു ശതമാനം പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ബാന്ധാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബാധവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാർട്ടി പരിശോധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതിനി പഞ്ചായത്താണെങ്കിലും ശരി വീട്ടിലാണെങ്കിലും ശരി സഹോദരങ്ങളാണെങ്കിലും ശരി ഇത്തരത്തിലുള്ള വർഗീയവാദികളുമായിട്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസുമായിട്ട് യാതൊരു രീതിയിലുള്ള ട്രക്കും ജോയിന്റ് ട്രക്കും അനുവദനീയമല്ല എന്ന് തന്നെയാണ് പാർട്ടി കോൺഗ്രസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയും അത് തന്നെ അംഗീകരിച്ച രേഖ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് പിന്നെ പ്രാദേശികമായിട്ട് ഏതെങ്കിലും നേതാക്കന്മാർ നീക്കു വക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നു ചിലപ്പോൾ കോൺഗ്രസ് സപ്പോർട്ടോടു കൂടി പിന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ആർ എസ് എസിന്റെ സപ്പോർട്ടോടു അല്ലെങ്കിൽ ബി ജെ പി സപ്പോർട്ടോടുകൂടി ഇടതുപക്ഷം ഭരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ അങ്ങനെ ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുവരെ തന്നെയാണ് അവിടെയും അതാണ് നിലപാട് ഇത്രയും നാളും ഈ ജമാഅത്തെ ഇസ്ലാമിയെയും പി എഫ് ഐയെയും പറയുമ്പോൾ താരതമ്യം ചെയ്തുകൊണ്ടിരുന്നത് ആർ എസ് എസ് ആണ് ഇപ്പോൾ ജയരാജൻ അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ആദ്യം താങ്കൾ പഞ്ചായത്ത് തലത്തിൽ എന്ന് പറഞ്ഞാൽ അല്പം ലഘൂകരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അത് അപകടകരമാകുമെന്ന് താങ്കൾക്ക് തന്നെ ബോധ്യമായി അതുകൊണ്ട് അത് ന്യായീകരിക്കത്തക്കതല്ല എന്ന് പറഞ്ഞു നിർത്തി പിന്നീട് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചത് ആർ എസ് എസുമായും ബി ജെ പിയുമായിട്ടും ഒക്കെ ബന്ധമുണ്ട് എന്നുള്ളത് എവിടെയാണ് അത്തരത്തിലുള്ള ബന്ധം ഒരു സ്ഥലത്തും അതായത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് ഭൂരിപക്ഷ വർഗീയതയെ ന്യായീകരിക്കുന്നില്ല ന്യൂനപക്ഷ വർഗീയതയെ ന്യായീകരിക്കുന്നില്ല ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്ന് സഹ ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷങ്ങളിലെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയത ഉണ്ടാവുന്നതെന്നും ന്യൂനപക്ഷ വർഗീയത എങ്ങനെയാണ് ഭൂരിപക്ഷതയെ എ മാസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അമാൽഗിമേറ്റ് ചെയ്യുന്നതെന്നും വളരെ കൃത്യമായിട്ട് തന്നെ താത്വികമായിട്ട് തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് പാർട്ടി കോൺഗ്രസ്സുകാർ അംഗീകരിച്ച കാര്യം തന്നെയാണ് ആ അനുമാനത്തിനകത്തൊന്നും ഒരു ഇഞ്ചു പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പിന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസം അങ്ങനെയല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും പ്രാദേശിക തലത്തിൽ നീക്കുപോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലും അനുവദനീയമല്ല അത് പുനഃപരിശോധിക്കേണ്ടെന്ന കാര്യങ്ങളാണ് അത് ഈ ഞാൻ നേരത്തെ പഞ്ചായത്ത് പഞ്ചായത്ത് തലത്തിൽ പോലും ആളുകളെ ടെററിസ്റ്റ് ട്രക്കും അല്ല ശരി പക്ഷേ പി എഫ് ഐ നിരോധന സമയത്ത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിലൂടെ പോലീസിന് നൽകിയ സന്ദേശം എന്ന് പറയുന്നത് റെയ്ഡ് അടക്കമുള്ളവ നടത്താം പക്ഷേ അതിന് സമയമെടുത്ത് സാവധാനം മതി ഒരിക്കലും പി പ്രവർത്തകർ വേട്ടയാടപ്പെടുകയാണ് എന്നുള്ള ചിന്ത വരരുത് എന്നുള്ളതാണ് എന്തിനാണ് ഈ മൃദു സമീപനം എന്നുള്ളത് തന്നെയാണ് അന്നു മുതൽക്കേ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്